എല്ലാവർക്കും ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീട്ടിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് പ്ലസ് ടുവിന്റെ കെമിസ്ട്രിയുടെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സർഫസ് കെമിസ്ട്രി. സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സർഫസിൽ ഒക്കർ ചെയ്യുന്ന കുറച്ച് ഫിനോമിനൻസ്. സർഫസ് കെമിസ്ട്രി ഡീൽസ് വിത്ത് ദി ഫിനോമിന ദാറ്റ് ഒക്കർ അറ്റ് ദി സർഫസ്. അപ്പൊ സർഫസിൽ ഉണ്ടാകുന്ന കുറച്ച് ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ചാപ്റ്റർ എളുപ്പമാണ് പഠിച്ചെടുക്കാൻ, അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ഇതിൽ നിന്നും മസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും സാധാരണ ചോദിച്ചു നമുക്ക് വരാറുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോകാം. ഈ ചാപ്റ്റർ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് അതില് അഡ്സ് ഓപ്ഷൻ, രണ്ടാമത്തത് കെറ്റാലിസിസ്, മൂന്നാമത്തത് കൊളോയിഡ്സ്. ഇനി നമുക്ക് അഡ്സ് ഓപ്ഷൻ എന്താണെന്ന് പറയാം. അഡ്സ് ഓപ്ഷൻ ആ ഒരു സെക്ഷനിലേക്ക് പോകാം. ചാപ്റ്ററിന്റെ ഒന്നാമത്തെ സെക്ഷൻ ആയിട്ടുള്ള അഡ്സ് ഓപ്ഷൻ, അവിടെ നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കുന്നു. അഡ്സ് ഓപ്ഷൻ എന്നാൽ കുറച്ച് മോളിക്യൂൾസ് ഒരു അനദർ മോളിക്യൂൾസിന്റെ സർഫസിൽ വന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്നു. അതിന് പറയുന്നവരാണ് അഡ്സ് ഓപ്ഷൻ. അഡ്സ് ഓപ്ഷൻ ഇസ് ദി അക്യുമുലേഷൻ ഓഫ് സം മോളിക്യൂൾസ് ഓവർ അനദർ സബ്സ്റ്റൻസ് ഇസ് കാൾഡ് അഡ്സ് ഓപ്ഷൻ. അപ്പൊ അഡ്സ് ഓപ്ഷനെ കുറിച്ച് നമുക്ക് ഇത്രയും പഠിക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന അഡ്സ് ഓപ്ഷന്റെ മെക്കാനിസം ഓഫ് അഡ്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ എച്ച്, അതുപോലെ തന്നെ ഡെൽറ്റ ജി, ഹിംസ് ഹെംഹോൾസ് ഗിബ്സ് ഹെംഹോൾസ് ഇക്വേഷൻ എന്നിട്ടുണ്ട്. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പൊ ആ ഒരു ഇക്വേഷനെ കൺസിഡർ ചെയ്തിട്ട് കുറച്ച് തെർമോഡൈനാമിക് ടേംസ് യൂസ് ചെയ്തിട്ട് അഡ്സ് ഓപ്ഷനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാല് അഡ്സ് ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും, ഡെൽറ്റ എസ് നെഗറ്റീവ് ആയിരിക്കും. ഈ മൂന്ന് ക്വാണ്ടിറ്റീസും നെഗറ്റീവ് ആയിരിക്കും ഇൻ കേസ് ഓഫ് അഡ്സ് ഓപ്ഷൻ. ഈ ഒരൊറ്റ കാര്യമാണ് അത്രയും പാരഗ്രാഫിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഗിബ്സ് ഹെംഹോൾസ് ഇക്വേഷന്റെ ആ ഡെൽറ്റ എച്ച് ഉണ്ട്, ഡെൽറ്റ ജി ഉണ്ട്, ഡെൽറ്റ എസ് ഉണ്ട്, സ്പോണ്ടാനിറ്റി. ഇത് മൂന്നും നെഗറ്റീവ് ആണ് ഇൻ കേസ് ഓഫ് സർഫസ് എന്താണെന്ന്. പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് അഡ്സോപ്ഷൻ ആണുള്ളത്, ഒന്ന് ഫിസിക്സ് ഓപ്ഷൻ, ഒന്ന് കെമിസ് ഓപ്ഷൻ. അതായത് അഡ്സോപ്ഷൻ നടക്കുമ്പം എന്താ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അഡ്സോപ്ഷൻ ആണ് നടക്കുന്നത്. ഈ ഫിസിക്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് അത് റിവേഴ്സിബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് വലിയ സ്ട്രോങ്ങർ ആയിട്ട് മോളിക്യൂൾസ് അവിടെ അട്രാക്ട് ചെയ്യുന്നില്ല. രണ്ടാമത്തെ കേസാണ് കെമിസ് ഓപ്ഷൻ. കെമിസ് ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നു. അതുപോലെ എന്താ അത് ഒരു പ്രാവശ്യം കെമിസ് ഓപ്ഷൻ നടന്നാല് പിന്നെ അത് തിരിച്ച് പഴയ സ്റ്റേറ്റിൽ എത്തത്തില്ല, നല്ല സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ ഇറിവേഴ്സിബിൾ ആണ്. അപ്പം ഫിസിക്സ് ഓപ്ഷൻ റിവേഴ്സിബിൾ ആണ്, കെമിസ് ഓപ്ഷൻ ഇറിവേഴ്സിബിൾ ആണ്. അതുപോലെ നോർമലി നമുക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, അറ്റ് ലോ ടെമ്പറേച്ചറിൽ പൊതുവേ ഫിസിക്സ് ഓപ്ഷൻ ആയിരിക്കും കാണുന്നത്. ഇപ്പം ഹൈഡ്രജൻ ഒരിടത്ത് നിക്കലിന് വന്ന് അബ്സോർബ് ചെയ്തിരിക്കുകയാണ്, നോർമൽ ടെമ്പറേച്ചറിൽ അത് ഫിസിക്സ് ഓപ്ഷൻ ആയിരിക്കും. പക്ഷെ നമ്മൾ ഹയർ ടെമ്പറേച്ചറിലോട്ട് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടും, ഹീറ്റ് എന്തൽപി ചേഞ്ച് കുറച്ച് എന്തൽപി കുറച്ചുകൂടെ വേണം. അപ്പം അത്രയും എന്തൽപി വരുമ്പോഴത്തേക്ക് ബോണ്ട് ഫോം ചെയ്തിട്ട് അവിടെ കെമിസ് ഓപ്ഷൻ ആയിട്ട് മാറും. അതായത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അറ്റ് ലോ ടെമ്പറേച്ചർ ഫിസിക്സ് ഓപ്ഷൻ ഒക്കേഴ്സ്, അറ്റ് ഹൈ ടെമ്പറേച്ചർ ഫിസിക്സ് ഓപ്ഷൻ ഇസ് ചേഞ്ച്ഡ് ടു കെമിസ് ഓപ്ഷൻ. അപ്പൊ അതിന് ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. സർഫസ് ഏരിയയും അഡ്സോപ്ഷനും തമ്മിലുള്ള റിലേഷൻ, സർഫസ് ഏരിയ കൂടിയാല് അഡ്സോപ്ഷന്റെ റേറ്റ് കൂടും. അടുത്ത എന്തൽപി ഓഫ് അഡ്സോപ്ഷൻ, എന്തൽപി അറിയാറോ? എന്തൽപി ഓഫ് അഡ്സോപ്ഷന് നോർമലി 40 kJ പെർ മോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ഫിസിക്സ് ഓപ്ഷൻ ഉള്ളത്. എന്നാൽ കെമിസ് ഓപ്ഷന് 80 kJ പെർ മോൾ എന്നാണ് അതിന്റെ എന്തൽപി ഓഫ് അഡ്സോപ്ഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അത്രയും കാര്യങ്ങൾ കെമിസ് ഓപ്ഷനും ഫിസിക്സ് ഓപ്ഷനും തമ്മിലുള്ളൂ. ഫിസിക്കൽ അബ്സോർപ്ഷൻ പറയുന്നവരാണ് ഫിസിക്സ് ഓപ്ഷൻ, കെമിക്കൽ അബ്സോർപ്ഷൻ പറയുന്നവരാണ് കെമിസ് ഓപ്ഷൻ. ഇനി എന്താണ് ഈ അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും തമ്മിലുള്ള വ്യത്യാസം? എ ഡി അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാല് പ്രോസസ് ഓഫ് അക്യുമുലേഷൻ ഓഫ് സം മോളിക്യൂൾസ് ഓവർ എ സർഫസ് ഓഫർ അനദർ ഓവർ അനദർ സബ്സ്റ്റൻസ്. അപ്പോ ഇവിടെ നമുക്ക് അഡ്സോർപ്ഷനെ കുറിച്ച് ആദ്യമായിട്ട് ഒരാൾ കേൾക്കുവാണെങ്കിൽ അഡ്സോർപ്ഷനെ കുറിച്ച് പ്രധാനമായിട്ടും രണ്ട് മോളിക്യൂൾസ് ഇവിടെ ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് വന്ന് വരുന്ന മോളിക്യൂൾസ്, രണ്ടാമത് പറ്റിപ്പിടിക്കുന്ന ആ ഒരു സർഫസ്. അപ്പോ
ഇവിടെ രണ്ട് ടേംസ് നമ്മൾ എക്സ്ട്രാ അറിഞ്ഞിരിക്കണം. എന്താണ് അഡ്സോർബെന്റ്, എന്താണ് അഡ്സോർബേറ്റ്. ഈ സർഫസ് ഉണ്ടല്ലോ, സർഫസ് എന്ന് പറയുന്ന പേരാണ്, മോളിക്യൂൾസ് വന്ന് അക്യുമുലേറ്റ് ചെയ്യേണ്ട സർഫസ് എന്ന് പറയുന്ന പേരാണ് അഡ്സോർബെന്റ്. അതുപോലെ ഏത് മോളിക്യൂൾസ് ആണോ വന്നിക്കൊണ്ടിരിക്കുന്നത് അതിന് പറയുന്ന പേരാണ് അഡ്സോർബേറ്റ്. അപ്പൊ അഡ്സോർബേറ്റ് എന്ന് പറഞ്ഞാൽ ദി മോളിക്യൂൾസ് വിച്ച് ഗെറ്റ് അഡ്സോർബ്ഡ് ആൻഡ് ദാറ്റ് സർഫസ് ഈസ് നോൺ ആസ് അഡ്സോർബെന്റ്. അപ്പൊ അത് രണ്ടും അറിഞ്ഞിരിക്കണം. എന്താണ് അതുപോലെ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് വാട്ട് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് അക്യുമുലേഷൻ ഓഫ് സം മോളിക്യൂൾസ് ഓവർ ദി സർഫസ് ഓഫ് അനദർ മോളിക്യൂൾസ്. പക്ഷേ അബ്സോർപ്ഷൻ എ ബി എന്താണെന്ന് വെച്ചാൽ അതൊരു ബൾക്ക് അബ്സോർപ്ഷൻ ആണ്. എക്സാമ്പിൾ, ഒരു ഒരു തെർമോകോൾ അല്ലെങ്കിൽ തെർമോകോൾ അല്ലെങ്കിൽ കുറച്ച് സ്പോഞ്ച് എടുത്തിട്ട് കുറച്ച് വാട്ടറിലേക്ക് മുക്കി പിടിച്ചാൽ ആ സ്പോഞ്ചിന്റെ ഹോൾ സർഫസിൽ ബൾക്ക് സൈഡിലും വാട്ടർ കയറിയിരിക്കും. അതിന് പറയുന്നതാണ് അബ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് മോളിക്യൂൾസിന്റെ സർഫസിൽ മാത്രം പറ്റിപ്പിടിച്ചിരിക്കുന്ന ബാഷ്പീകരണം എന്ന് പറയുന്നതാണ്. അതിന് പറയുന്നതാണ് അഡ്സോർപ്ഷൻ. രണ്ട് ഗ്രാഫ് പഠിക്കുന്നുണ്ട്, ഫ്രണ്ട് ലെത്ത് അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഗ്രാഫ് വരച്ച് കൊടുക്കുന്നതിന് അറിയണം. അതുപോലെ എക്സ് ബൈ എം ഈക്വൽ ടു കെ ഇൻറ്റു പി റൈസ് ടു വൺ ബൈ എൻ, അതാണ് ഫ്രണ്ട് ലെത്ത് അഡ്സോർപ്ഷൻ ഐസോതേം. എക്സ് ബൈ എം എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ എന്നതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ, എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷനും അതുപോലെ കുറച്ച് ഫാക്ടേഴ്സും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ ഫേസ്, ടെമ്പറേച്ചർ കൂടിയാൽ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ കുറയും, ഏരിയ കൂടിയാൽ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ കൂടും, കോൺസെൻട്രേഷൻ കൂടിയാൽ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ കൂടും, അഡ്സോർബന്റിന്റെ എമൗണ്ട് കൂടിയാൽ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ കൂടും. അത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കുന്നത്. ഇവിടെ ടെമ്പറേച്ചർ കൂടിയാൽ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ കുറയും. ബാക്കി എല്ലാ കേസിലും ഞാൻ പറഞ്ഞ നാല് കേസിൽ ബാക്കി മൂന്നെണ്ണത്തിലും കൂടിയാൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ് എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷന്. ഇനി അത്രയും ഒരു കാര്യങ്ങളാണ് നമുക്ക് അഡ്സോർപ്ഷനെ കുറിച്ച് പറയാനുള്ളത്. അത്രയും പറഞ്ഞതിന് ശേഷം ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷൻ, പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം, അതുപോലെ ഗ്യാസ് മാക്ക്, ഗ്യാസ് മാസ്കുകൾ. ഈ ഗ്യാസ് മാസ്കുകൾ ഇപ്പം ഒരുപാട് ഇപ്പം പാറ, ഖനി, അപ്പം അങ്ങനെയുള്ള ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ എന്താ ഒരു മാസ്ക് ധരിക്കും. അപ്പം മാസ്കിനകത്ത് എന്തുവാ, മാസ്കിനകത്ത് ഒരു സംഭവം ഉണ്ട്, അതിനകത്ത് പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് ഒക്കെ വരുവാണെങ്കിൽ അതിലേക്ക് അബ്സോർബ് ചെയ്യും. അപ്പൊ അതാണ് അവിടുത്തെ അതിൻ്റെ ഇമ്പോർട്ടൻസ്. അടുത്ത രണ്ടാമത്തെ ഒരു കാര്യം പറയാം. രണ്ടാമത്തെ ഒരു ഇപ്പം ഒരു കാര്യം പറയട്ടെ, ഇപ്പം സാധാരണ ആൾക്കാർ ഫ്ലിപ്കാർട്ടിൽ നിന്നും സ്നാപ്ഡീലിൽ നിന്നും അതുപോലെ തന്നെ ആമസോണിൽ നിന്നിട്ടൊക്കെ സാധനം വാങ്ങുന്നതാണ്. ഇപ്പൊ സാധനങ്ങൾ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് ചിലരൊക്കെ പറയാം ഒരു പാറ്റാഗുളിക പോലുള്ള ഒരു സംഭവമൊക്കെ അതിനകത്ത് ഇരിക്കുന്നു, എന്താണ് അത് ചേട്ടാ പാറ്റാഗുളികയാണോ അല്ലെങ്കിൽ എന്താണ് ചേച്ചി ഇത് പാറ്റാഗുളികയാണോ എന്നൊക്കെ ചോദിക്കുക. ശരി, അതല്ല, അത് സിലിക്കയാണ്, സിലിക്ക ജെൽ എന്ന് പറഞ്ഞുള്ള സാധനമാണ്. സിലിക്ക ഈസ് എ ഗുഡ് അഡ്സോർബന്റ്, അപ്പൊ അഡ്സോർപ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പൊ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സൈഡിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് അഡ്സോർബ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സിലിക്ക ജെൽ ഇത്തരത്തില് അതിനകത്ത് കൊണ്ടുവെക്കുന്നത്. നമ്മൾ പാറ്റ കുളിക്കാന്നൊന്നും പറഞ്ഞ് എന്താ തെറ്റിദ്ധരിക്കരുത്. നോർമലി ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത്, പാറ്റ കുളിക്ക പാറ്റ കുളിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതിന്റെ മാറ്റി. ഇപ്പൊ ഇതാണ് എന്താ പറയുന്നത് അഡ്സോർപ്ഷന്റെ, അഡ്സോർപ്ഷന്റെ സെക്ഷൻ. ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷനോടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്, എളുപ്പമാണ്. അടുത്ത രണ്ടാമത്തെ സെക്ഷനാണ് കെറ്റാലിസിസ്. കെറ്റാലിസിസ് ഈ ടേം നമ്മൾ പുതിയതാൾ മുതലേ കേൾക്കുന്ന ടേമാണ്. ഒരു റിയാക്ഷൻ നടക്കുന്നെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്ത് വിടുന്ന കാറ്റലിസ്റ്റ്, ആ ഫിനോമിനൽ ഒരു റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് യൂസ് ചെയ്താൽ ലോവസ്റ്റ് ആക്ടിവേഷൻ എനർജിയുടെ പാത്തിലൂടെ റിയാക്ഷന്റെ റേറ്റ് കൂടിയിട്ട് പ്രോഡക്റ്റ് ആയി മാറുമെന്നാണ് കെമിക്കൽ കൈനറ്റിക്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഫിനോമിനൻ എന്ന് പറയുന്ന പേരാണ്, കാറ്റലിസ്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ആ ഫിനോമിനൻ എന്ന് പറയുന്ന ആ ഫിനോമിനൻ എന്ന് പറയുന്ന പേരാണ് കെറ്റാലിസിസ്. കെറ്റാലിസിസ് ആദ്യമായിട്ട് തന്നെ എന്താണ് പ്രൊമോട്ടർ, അതുപോലെ എന്താണ് പ്രൊമോട്ടർ ആൻഡ് പോയിസൺ. അപ്പോ പ്രൊമോട്ടറും പോയിസണും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്ക് ആ റിയാക്ഷന്റെ സ്പീഡ് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആൾക്ക് പറയുന്ന പേരാണ് പ്രൊമോട്ടർ. ഓക്കെ, അതുപോലെ ഒരു റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അതിന്റെ സ്പീഡ് കുറയ്ക്കാൻ യൂസ് ചെയ്യുന്ന ആൾക്ക് പറയുന്ന പേരാണ് പോയിസൺ. നമുക്ക് ഹേബർ പ്രോസസ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹേബർ പ്രോസസ്സ് എന്താണെന്ന് അറിയാമല്ലോ, എന്താ അമോണിയയുടെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ പറയുന്നവരാണ് ഹേബർ പ്രോസസ്സ്.
N2 plus 3H2 gives 2NH3. അപ്പം ആ ഒരു റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്കും ഇവിടെ മോളിബ്ഡണം പ്രൊമോട്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പൊ അത് പഠിക്കുക. അടുത്ത രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഹോമോജീനിയസ് കാറ്റാലിസിസ് ആൻഡ് ഹെറ്ററോജീനിയസ് കാറ്റാലിസിസ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഹോമോജീനിയസ് എന്ന് വെച്ചാൽ സെയിം ഫേസിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ, അടുത്ത ഹെറ്ററോജീനിയസ് എന്ന് വെച്ചാൽ ഡിഫറൻറ്റ് ഫേസിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ. ഹോമോജീനിയസ് റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സെയിം ഫേസിൽ നടക്കുന്ന, എക്സാമ്പിൾ ലെഡ് ചേംബർ പ്രോസസ്, അതുപോലെ എന്താ ഹൈഡ്രോളിസിസ് ഓഫ് ഷുഗർ, ഹൈഡ്രോളിസിസ് ഓഫ് മെഥൈൽ അസറ്റേറ്റിന്റെ ഷുഗറിന്റെ ഒക്കെ ഹൈഡ്രോളിസിസ് സെയിം ഫേസിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. സെയിം ഫേസ് ഏത് ഫേസ് ആണെന്ന് വെച്ചാൽ അതൊക്കെ ലിക്വിഡ് ഫേസിൽ നടക്കുന്നതാണ്. അതുപോലെ ഹൈഡ്രോളിസിസ് ഓഫ് ഷുഗർ അക്വസ്റ്റേറ്റിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ്. ദെൻ ഹെറ്ററോജീനിയസ് എന്ന് പറയുമ്പോഴത്തെ ഹെറ്ററോജീനിയസ് കാറ്റാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഡിഫറൻറ്റ് ഫേസിൽ നടക്കുന്ന റിയാക്ഷൻ. അപ്പം ഇങ്ങനെ പറയുന്നത് ഡിഫറൻറ്റ് ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് റിയാക്റ്റന്റും കാറ്റലിസ്റ്റും ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലാതെ വേറെ തെറ്റിപ്പോരുന്നു. റിയാക്റ്റന്റ് മാത്രമല്ല, ഇപ്പൊ ഹോമോജീനിയസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് റിയാക്റ്റന്റ് ആൻഡ് കാറ്റലിസ്റ്റ് ആർ ഇൻ സെയിം ഫേസ്. അപ്പൊ അടുത്ത ഹെറ്ററോജീനിയസ് കാറ്റാലിസിസ് പറയുമ്പോഴത്തേക്ക് ദ റിയാക്റ്റന്റ് ആൻഡ് കാറ്റലിസ്റ്റ് ആർ ഇൻ ഓപ്പോസിറ്റ് ഫേസ്. ഓപ്പോസിറ്റ് ഫേസ് എന്നല്ല ഡിഫറൻറ്റ് ഫേസ്. ഇപ്പൊ ആ ഡിഫറൻറ്റ് ഫേസ് ഹെറ്ററോജീനിയസ് കാറ്റാലിസിസ്, കോണ്ടാക്ട് പ്രോസസ്സും ഹേബർ പ്രോസസ്സും ഓസ്റ്റ്വാൾഡ് പ്രോസസ്സും ഒക്കെ ഹെറ്ററോജീനിയസ് കാറ്റാലിസിന് എക്സാമ്പിൾ ആണ്. എന്താ ഈ ഓസ്റ്റ്വാൾഡ് പ്രോസസ്, നൈട്രിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ. അപ്പൊ എന്താണ് ഈ ഹേബർ പ്രോസസ്, ഹേബർ പ്രോസസ് അമോണിയയുടെ കൊമേഴ്സിയൽ പ്രിപ്പറേഷൻ. അടുത്തെ കോണ്ടാക്ട് പ്രോസസ്, എന്താ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ അറിയില്ലേ, ഉലിയമൊക്കെ എഴുതിട്ട് H2SO4 അതിനകത്ത് വാട്ടർ ഒക്കെ ആഡ് ചെയ്തിട്ട് സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്യുന്ന പ്രോസസ്, അതുപോലെ ഒരു റിയാക്ഷൻ ആണ്. വനസ്പതിക്ക് വെജിറ്റബിൾ ഓയിലിന് ഹൈഡ്രോജിനേഷൻ നടത്തിയിട്ട് വനസ്പതി ഗീ ഫോം ചെയ്യുന്ന റിയാക്ഷൻ. നമ്മുടെ നിക്കല് ആക്ട് ആസ് കാറ്റലിസ്റ്റ്, നിക്കലും അതുപോലെ വെജിറ്റബിൾ ഓയിലും ഹൈഡ്രോജിനേഷൻ, അതെല്ലാം ഡിഫറൻറ്റ് ഫേസിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിന് പറയുന്ന പേരാണ് ഹെറ്ററോജീനിയസ് കാറ്റാലിസിസ്. അറിയാലോ വനസ്പതി ഗീയുടെ ഫോർമേഷൻ നമ്മൾ ആശുപത്രി ഇതിനു മുമ്പ് പഠിക്കുന്നതാണ്. ഏത് ചാപ്റ്ററിലാണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത അഡ്സോർപ്ഷൻ തിയറി ഓഫ് ഹെറ്ററോജീനിയസ് കാറ്റാലിസിസ്. അഡ്സോർപ്ഷൻ തിയറി, അഡ്സോർപ്ഷൻ തിയറി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ അവിടെ നമ്മൾ പഠിക്കാനുള്ള കാര്യം, ഒരു റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്കുള്ള കുറച്ച് കാര്യങ്ങൾ. അഡ്സോർപ്ഷൻ തിയറി ഓഫ് ഹെറ്ററോജീനിയസ് കാറ്റാലിസിസ്, ഡിഫ്യൂഷൻ ഓഫ് റിയാക്റ്റൻസ് ടു ദി സർഫസ് ഓഫ് ദി കാറ്റലിസ്റ്റ്, റിയാക്റ്റന്റ് കാറ്റലിസ്റ്റിന്റെ സർഫസുമായിട്ട് ഡിഫ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം അഡ്സോർപ്ഷൻ ഓഫ് റിയാക്റ്റന്റ് മോളിക്യൂൾ ഓഫ് ദി സർഫസ് ഓഫ് കാറ്റലിസ്റ്റ്, അതിനുശേഷം ഒക്കറൻസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഓഫ് ദി കാറ്റലിസ്റ്റ് സർഫസ് ത്രൂ ഫോർമേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ്, അതിനുശേഷം ഡിസോർപ്ഷൻ ഓഫ് റിയാക്ഷൻ പ്രോഡക്റ്റ് ഫ്രോം ദി കാറ്റലിസ്റ്റ് സർഫസ് ആൻഡ് ദെർബൈ മേക്കിംഗ് എ സർഫസ് അവൈലബിൾ അഗെയിൻ ഫോർ മോർ റിയാക്ഷൻ ടു ഒക്കർ. അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് ഡിഫ്യൂഷൻ ഓഫ് റിയാക്റ്റന്റ് പ്രോഡക്റ്റ് അവേ ഫ്രോം ദി കാറ്റലിസ്റ്റ്. നോർമലി ഒരു റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്ക് ആദ്യം റിയാക്റ്റന്റ് ഉണ്ട്, ആ റിയാക്റ്റന്റ് കാറ്റലിസ്റ്റുമായിട്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ റിയാക്ഷൻ റിയാക്റ്റന്റ് കാറ്റലിസ്റ്റ് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു. ആ റിയാക്റ്റന്റ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് കാറ്റലിസ്റ്റ് എന്നുള്ള ഇന്റർമീഡിയറ്റ് സ്റ്റേജിലായിട്ട് മാറിയിട്ട് പ്രോഡക്റ്റും കാറ്റലിസ്റ്റും സെപ്പറേറ്റ് ചെയ്ത് പോകുന്നു. അതാണല്ലോ ഒരു ജനറൽ റിയാക്ഷന്റെ മെക്കാനിസം. അപ്പൊ അത് വെച്ചിട്ട് നമ്മളിതിനെ പറഞ്ഞു കൊടുക്കുക. അടുത്ത എന്താണ് ഒരു ആക്ടിവിറ്റി സെലക്ടിവിറ്റി, രണ്ടും എന്താണ് സംഭവം? ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ടേം എന്താണ്, സെലക്ടിവിറ്റി എന്നിട്ടുള്ള ടേം എന്താണ്, ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് സോളിഡ് കാറ്റലിസ്റ്റ്, ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് സോളിഡ് കാറ്റാലിസിസ്. അപ്പം ആക്ടിവിറ്റി മീൻസ് അതിന്റെ സ്ട്രെങ്തിനെ യൂസ് ചെയ്യുന്നതാണ്. മീൻസ് ഒരു ആക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റിയാക്ഷന്റെ സ്പീഡ് അത് എങ്ങനെയാണെന്ന് പറയുന്നതിന് പറയുന്നവരാണ് ആക്ടിവിറ്റി. അടുത്ത സെലക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റിയാക്ഷന്റെ സ്പീഡ് മാത്രമല്ല ഒരു റിയാക്ഷൻ എങ്ങനെ ഡയറക്റ്റ് ചെയ്യണം, എന്ന് വെച്ചാൽ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് തന്നെ കിട്ടണം. അപ്പം സെലക്ടീവ് ആയിട്ടെന്നൊക്കെ പറയുന്നത്, അപ്പം ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു എൻഹാൻസ് ദി റിയാക്ഷൻ, അല്ലെങ്കിൽ സെലക്ടിവിറ്റി എന്ന് പറയുകയാണെങ്കിൽ എബിലിറ്റി ടു ഡയറക്റ്റ് റിയാക്ഷൻ ഫോർ ഗെറ്റിംഗ് എ സ്യൂട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന പ്രിഫേർഡ് പ്രോഡക്റ്റ്. എൻസൈം കാറ്റാലിസിസ്, എൻസൈം യൂസ് ചെയ്തിട്ട് നടക്കുന്ന ഒരുപാട് റിയാക്ഷൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. എൻസൈംസ് എന്താണ്, എൻസൈംസ് എന്നാൽ എന്താണ്, എൻസൈംസ് പറഞ്ഞാൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്നാണ്. നമ്മുടെ ശരീരത്ത് ഒരുപാട് റിയാക്ഷൻസ് നടത്താൻ ഒരുപാട് എൻസൈംസ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ വായിൽ തന്നെ ഉള്ള ഒരു ഡൈജഷൻ പറയാം, സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന ഒരു ഡൈജഷൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സലൈവറി അമിലേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ആണ്. ഇവിടെ ടെക്സ്റ്റ് കൊടുത്തേക്കുന്നത് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ, കെയിൻ ഷുഗർ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്ന ഇൻവെർട്ടേസ് എന്ന് പറഞ്ഞിട്ടുള്ള
എൻസൈം യൂസ് ചെയ്യുന്നു. സ്റ്റാർച്ചിന്റെ മാൾട്ടോസ് ഡയാസ്റ്റേസ് പറഞ്ഞിട്ടുള്ള എൻസൈം യൂസ് ചെയ്യുന്നു. ഗ്ലൂക്കോസിന്റെ ഇഥൈൽ ആൽക്കഹോൾ, ഗ്ലൂക്കോസിനെ ഇഥൈൽ ആൽക്കഹോൾ ആയിട്ട് മാറ്റാൻ സൈമേഴ്സ് യൂസ് ചെയ്യുന്നു. അതുപോലെ മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റാൻ മാൾട്ടേസ് യൂസ് ചെയ്യുന്നു. യൂറിയയെ യൂറിയേസ് യൂസ് ചെയ്ത് അമോണിയയായിട്ട് മാറ്റുന്നു. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതെല്ലാം നമ്മുടെ ഡൈജസ്റ്റനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറെ നമ്മൾ ബയോളജിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അടുത്ത കാറ്റാലിസിന്റെ എൻസൈം കാറ്റാലിസിന്റെ ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്. ഹൈ എഫിഷ്യന്റ് ആണ്, സ്പെസിഫിക് നേച്ചർ ഉണ്ട്, ദാറ്റ് മീൻസ് സ്പെസിഫിസിറ്റി കൂടുതലാണ്. അതുപോലെ കാറ്റലിസ്റ്റിന്റെ കാര്യം പറയുമ്പോഴാണ് ഒപ്റ്റിമം ടെമ്പറേച്ചറിലാണ് മാക്സിമം കാറ്റലിറ്റിക് ആക്ടിവിറ്റി കാണപ്പെടുന്നത്. ഇപ്പം നമ്മുടെ ബോഡിക്കകത്ത്, ഇപ്പം എൻ്റെ ബോഡിക്കകത്ത് നടക്കുന്ന ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ബോഡി ടെമ്പറേച്ചർ ഏകദേശം 36 ഡിഗ്രി സെൽഷ്യസ് 37 ഡിഗ്രി സെൽഷ്യസിലാണ് എൻ്റെ ശരീരത്തിലെ ഏറ്റവും അധികം മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നത്. അതായത് എന്റെ ശരീരത്തിൽ ഇപ്പം ഒരുപാട് കാറ്റലിസ്റ്റൊക്കെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ശരീരത്തിൽ അത് മാക്സിമം സ്പീഡിൽ നടക്കുന്നത് 36-37 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. ഇതുപോലെ ഓരോ റിയാക്ഷനും ഓരോ കാറ്റലിസ്റ്റിന്റെ ടെമ്പറേച്ചർ ഉണ്ട്. എനിവേ, കാറ്റലിസ്റ്റ് ആക്ട് ചെയ്യുന്നത് ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിലാണ്. ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി, അതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്ത മെക്കാനിസം ഓഫ് എൻസൈം കാറ്റാലിസിസ്, അവിടെയാണ് മെക്കാനിസം ഓഫ് എൻസൈം കാറ്റാലിസിസ് ആണ് നമ്മൾ പറയുന്നത്. എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് റിവേഴ്സിബിൾ ആരോ, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഹൈഫൻ എൻസൈം പ്ലസ് പ്രോഡക്റ്റ്. കുറച്ചുകൂടെ പറഞ്ഞ അബ്സോർപ്ഷൻ തിയറി ഓഫ് ഹെറ്ററോജീനിയസ് കാറ്റാലിസിസിലായിട്ട് മറ്റൊരു വകഭേദമാണ് എന്താ പറയുന്നത് മെക്കാനിസം ഓഫ് എൻസൈം കാറ്റാലിസിസ്. മെക്കാനിസം ഓഫ് എൻസൈം കാറ്റാലിസിസ് ഒന്ന് പറയാം. എൻസൈമും സബ്സ്ട്രേറ്റും വരുന്നു, എൻസൈം സബ്സ്ട്രേറ്റോട് കൂടിയിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആയിട്ട് മാറുന്നു, അത് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറിയിട്ട് എൻസൈമും പ്രോഡക്റ്റും സെപ്പറേറ്റ് ചെയ്തു പോകുന്നു. ആ ഒരു റിയാക്ഷൻ എഴുതി കൊടുക്കാൻ അറിഞ്ഞിരിക്കുന്ന പേജ് നമ്പർ 133 ഏറ്റവും ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങളോട് ചേർന്നിട്ട് കാറ്റാലിസിസ് എന്ന സെക്ഷനിലൂടെ അവസാനിക്കുകയാണ്. അപ്പം ഞാൻ അബ്സോർപ്ഷനെ കുറിച്ച് പറഞ്ഞു, കാറ്റാലിസിസിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത കൊളോയിഡ്സ് എന്ന സെക്ഷൻ.